എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് വേണ്ട സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. ഇതിനായിട്ട് തുളസി നമുക്കൊരു പിടി എടുക്കണം, രണ്ട് അലോവീര എടുക്കണം അഥവാ കറ്റാർവാഴ മുറിച്ച പീസാണ്, നാല് പീസ് എടുക്കണം, രണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്, അതുപോലെ കുറച്ച് സോപ്പ് ബേസ്, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് എസൻഷ്യൽ ഓയിൽ, അതുപോലെ തന്നെ നമുക്കൊരു മോൾഡും ആവശ്യമാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് സോപ്പാണ്, ഒന്ന് തുളസി സോപ്പ്, ഒന്ന് അലോവീര സോപ്പ്. ഇതിനായിട്ട് നമ്മൾ തുളസിയുടെ ജ്യൂസ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലോവീരയുടെ ജ്യൂസും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അലോവീരയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് അതിനകത്തുള്ള ജെല്ലി മാത്രം നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ട് ജ്യൂസും റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോപ്പ് ബേസ്. ഇത് നമ്മൾ ഓരോ സോപ്പിലേക്കും 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാംസ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. സോപ്പ് ബേസ് നമുക്കിതിനകത്ത് ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറിൻസ് തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് ആണ് നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിയത്, നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ സോപ്പ് ബേസ് നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടണം, നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ജ്യൂസിലേക്ക് നമ്മുടെ തുളസിയും അതുപോലെ തന്നെ അലോവീര ഓരോന്നിലേക്കും നമ്മൾ ഓരോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള അതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ട് ഇടുക. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതുപോലെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ സോപ്പ് ബേസ് ഒരു 4 ടേബിൾ സ്പൂൺ സോപ്പ് ബേസാണ് ഞാൻ ഓരോ ബൗളിലേക്കും ആഡ് ചെയ്യുന്നത്. ഇതും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇത് നല്ലൊരു സ്മെല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എസൻഷ്യൽ ഓയിൽ, നമ്മളിപ്പോൾ റോസ്മേരി എന്ന് പറയുന്ന അതിൻ്റെ ഒരു എസൻഷ്യൽ ഓയിലാണ് നമ്മളിത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒരു 4-5 തുള്ളി നമുക്കിതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലൊരു സ്മെല്ല് കിട്ടും നമ്മുടെ സോപ്പിന്. ഏത് സോപ്പാണെങ്കിലും നമുക്ക് നല്ല സ്മെല്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യുന്നത്. ഇതും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ആമസോണിൽ നിന്ന് തന്നെയാണ് ഇതും വാങ്ങിയത്. അതുപോലെ തന്നെ നമ്മുടെ അലോവീരയിലേക്കും ഇതേപോലെ തന്നെ നമ്മുടെ അലോവീര ജ്യൂസിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ സോപ്പ് ബേസ്. അതുപോലെ ഇതിലേക്കും സ്മെല്ലിനാവശ്യമായിട്ട് നമുക്ക് ഏത് സ്മെല്ലിൻ്റെ എസൻഷ്യൽ ഓയിൽസും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് റോസ് ലാവെൻഡറിൻ്റെയാണ് ആഡ് ചെയ്തേക്കുന്നത്. തുളസിയിലേക്കാണെങ്കിൽ നമ്മൾ റോസ്മേരിയുടെയാണ് ആഡ് ചെയ്തത്. ഇതിലേക്കാണെങ്കിൽ നമ്മൾ ലാവെൻഡറിൻ്റെ എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ലാവെൻഡർ എസൻഷ്യൽ ഓയിൽ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഓരോ കുപ്പിയായിട്ടാണ് കിട്ടുന്നത്. ഇതിലേക്ക് 4-5 തുള്ളി നമ്മൾ ആഡ് ചെയ്യണം, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്താക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മളിത് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ച് നമ്മൾ 2 മണിക്കൂർ വെക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് റെഡിയായി കിട്ടും. നല്ല നാച്ചുറായിട്ടുള്ള സോപ്പാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ് ഇഫക്റ്റ്, അതുപോലെ തന്നെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കും, നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കൊടുക്കും. എല്ലാ തരത്തിലുള്ള ആൻറ്റി ബാക്ടീരിയൽ, അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ, അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നവയാണ് നമ്മുടെ തുളസിയും അതുപോലെ തന്നെ അലോവീരയും. അപ്പോൾ ഇത് നമ്മൾ നാച്ചുറലായിട്ടുള്ള സോപ്പ് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് എടുക്കുമ്പോൾ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്ത് നോക്കിയാൽ കഴിഞ്ഞാൽ കാണാം, നല്ല ഫൈനായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള സോപ്പാണ് തുളസി. ഉണ്ടല്ലേ, നല്ല ഭംഗിയാണ് കാണാനും, അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് വേണം തൊടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സോപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാം. മറ്റ് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ടെക്സ്ചറും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് ഇഫക്റ്റും ഒക്കെ നൽകാനായിട്ട് സഹായിക്കും. ധാരാളമായിട്ട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവയാണ് ഈ തുളസിയും അതുപോലെ തന്നെ അലോവീരയും. അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നല്ല നറിഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നവയാണ്. അപ്പോൾ 2 സോപ്പും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്ക് സോപ്പ് ബേസും അതുപോലെ തന്നെ എസൻഷ്യൽ ഓയിലും മാത്രമേ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള 2 സോപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.